ഫയർഫോഴ്സിൽ ഇന്റലിജൻസ് വിഭാഗം നിലവിൽ വരുന്നു. രഹസ്യാന്വേഷണത്തിനും അഴിമതി തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് ഫയർഫോഴ്സിൽ പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. ഫയർ എൻഒസി വൈകിപ്പിച്ച് കോഴ വാങ്ങുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് തീപിടുത്ത സാധ്യതയുള്ള കെട്ടിടങ്ങൾ ഫയർ ഇന്റലിജൻസ് കണ്ടെത്തും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഫയർ എൻഒസി വൈകിപ്പിച്ച് കോഴ വാങ്ങുന്നുവെന്നത് അടക്കം നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് നിലവിൽ ഇന്റലിജൻസ് വിഭാഗം രൂപീകരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. അഗ്നിശമന സുരക്ഷാ സംവിധാനമില്ലാത്ത കെട്ടിടങ്ങൾ അടക്കമുള്ളവ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തും. അഴിമതി തടയാൻ ലക്ഷ്യമിട്ടാണ് പ്രധാനമായും ഫയർഫോഴ്സിൽ ഇന്റലിജൻസ് വിഭാഗം രൂപീകരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള. ലോക മലയാളികൾക്കായി ലോകത്തിന്റെ നാനാഭാഗത്തും സംഭവിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും കൃത്യവും വ്യക്തവുമായി നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരു മുഴുവൻ സമയ വാർത്താ വിനോദ ചാനൽ. നിങ്ങൾ പറയുവാനും അറിയുവാനും ആഗ്രഹിക്കുന്ന വാർത്തകളുമായി മലയാളക്കരയുടെ ശബ്ദമാകുവാൻ പുത്തൻ സാങ്കേതിക വിദ്യയുടെ കരുത്തോടെ നാടിന്റെ ചലനത്തിനൊപ്പം വാർത്തകളുടെ വേഗത്തിനൊപ്പം റിയൽ ന്യൂസ് കേരള